എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്ത് പറ്റി ഇപ്പോ ലൈവ് ഒന്നും കാണാതെ വീണ്ടും എംഎൽഎ എന്താ ലൈവിലൊക്കെ വന്നേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ കാര്യം പറയാം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ വന്നത് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് പ്രവേശനോത്സവം ഒക്കെ സ്കൂൾ പ്രവേശനോത്സവം ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു ഒരു അഞ്ച് സ്കൂളിലൊക്കെ ഓടി എത്താനായിട്ടേ പറ്റിയിട്ടുള്ളൂ ഒരുപാടൊന്നും പറ്റിയില്ല കാരണം നമുക്ക് എല്ലായിടത്തും എത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഓടി എത്താനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ അഞ്ച് സ്കൂളിൽ കുട്ടികളെ കണ്ടു രക്ഷകർത്താക്കളെ കണ്ടു അപ്പോൾ ഇനി സ്കൂൾ തുറന്നു ഔദ്യോഗികമായിട്ട് നമ്മുടെ സ്കൂൾ തുറന്നു ലക്ഷക്കണക്കിന് കുട്ടികൾ ഇന്ന് നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ചെറിയ ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇപ്പോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ പറയുന്നതായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരാൾ പറയുന്നതായിട്ടോ ഒക്കെ മക്കൾക്ക് ഇത് കേൾക്കാം കാരണം കേൾക്കണം എന്നേ ഉള്ളൂ ഇതൊരു ഉപദേശം അങ്ങനൊന്നും അല്ല അങ്ങനെയൊന്നും ചിന്തിക്കാൻ വേണ്ട കാരണം ഈ കാലത്ത് കുട്ടികൾക്കൊക്കെ നല്ല അറിവാ പ്രത്യേകിച്ച് നമ്മൾ അവരോടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട നല്ല അറിവുള്ള കുട്ടികളാ എന്നാൽ നല്ല അറിവുള്ള കുട്ടികളെ നല്ല ടെക്നോളജിയൊക്കെ അറിയാവുന്ന കുട്ടികളെ ട്രാപ്പിലാക്കാനായിട്ടൊക്കെയുള്ള ചില പരിശ്രമങ്ങൾ ചില ഇടങ്ങളിലൊക്കെ ഉണ്ട് അപ്പം എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാ വന്നത് ആദ്യം തന്നെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറയാം മനോഹരമായ ഒരു പ്രവേശനോത്സവ ഗാനം ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു മഞ്ജരി പ്രശസ്ത ഗായിക മഞ്ജരിയാണ് അത് പാടിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പിനും വകുപ്പ് മന്ത്രിക്കും കേരളത്തിലെ ഗവൺമെന്റിനും ചിട്ടയായ പ്രവർത്തനത്തോടുകൂടി ഇന്ന് നമ്മുടെ മക്കളെ സ്കൂളിലെത്തിക്കുന്നതിന് വേണ്ടി പാഠപുസ്തകം അടക്കം അഡ്വാൻസ് ആയിട്ട് വിതരണം ചെയ്ത മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള എല്ലാവരോടും നമ്മുടെ കായംകുളത്തിന്റെ ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ ആദ്യം തന്നെ പറയുകയാണ് അതുപോലെ കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ഫുൾ A+ അല്ലാതെയും ഒക്കെ തന്നെ ചിലർക്ക് 9 A+ 8 A+ ഒക്കെ കിട്ടിയവരൊക്കെ ഉണ്ട് മക്കളെ അതൊന്നും ഓർത്താരും വിഷമിക്കേണ്ട കേട്ടോ അഗ്രഗാമി പ്രതിഭാ പുരസ്കാരം ഫുൾ A+ കിട്ടിയവർക്ക് മാത്രമേ തരാൻ പറ്റുള്ളൂ അതിനെ എന്നോട് വിഷമമൊന്നും തോന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ അഗ്രഗാമി പ്രതിഭാ പുരസ്കാരം നമുക്കൊന്ന് സ്ക്രീൻ ചെയ്യേണ്ട കൊണ്ട് ഫുൾ A+ കാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ തവണ SSLC പ്ലസ് ടുവിനും ഒക്കെ മികച്ച വിജയം കരസ്ഥമാക്കിയ എല്ലാ മക്കളെയും അഭിനന്ദിക്കുന്നു ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കൂടാതെ അവരെ അതിന് പ്രാപ്തരാക്കിയിട്ടുള്ള അധ്യാപകരെ അവരുടെ രക്ഷകർത്താക്കളെ അതുപോലെ തന്നെ ഓരോ സ്കൂളിലെയും PTA ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു അഭിനന്ദിക്കുന്നു പിന്നെ മാർക്ക് കുറഞ്ഞതിന്റെ പേരിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ജീവിതം തീർന്നു പോയി എന്നൊന്നും കരുതി വിഷമിച്ച് ആരും ഇരിക്കേണ്ടതില്ല കാരണം നമ്മളുടെ ജീവിതം എപ്പോഴും വിജയത്തിന്റെ മാത്രമല്ല ചെറിയ ചെറിയ പരാജയങ്ങളും വിജയവും സന്തോഷവും ദുഃഖവും എല്ലാം മിക്സാണ് അല്ലെ എല്ലാം മിക്സാണ് നമ്മളുടെയൊക്കെ ലൈഫ് സന്തോഷം മാത്രമാണ് ജീവിതത്തിലുള്ളത് എന്ന് പറയാൻ പറ്റുകയില്ല വിഷമങ്ങളും ഉണ്ടാവും ഞാൻ ഇന്ന് സ്കൂളിൽ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു നമുക്ക് എന്താണ് വിദ്യാഭ്യാസം എന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ട് ഒരു എന്താ പറയണ്ട സമൂഹത്തിന്റെ ഭാഗമായ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മുന്നിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള റോസപ്പൂവും ഒരു കൃത്രിമമായിട്ടുള്ള റോസപ്പൂവും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചാൽ കൃത്രിമമായ റോസാപ്പൂ നമുക്ക് എളുപ്പം എടുക്കാം കാരണം എന്താ അതിൽ മുള്ളില്ല തടസ്സങ്ങളൊന്നുമില്ല എന്നാൽ കൃത്രിമമല്ലാത്ത സ്വതസിദ്ധമായ സുഗന്ധമുള്ള റോസാപുഷ്പത്തിന്റെ തണ്ടിൽ മുള്ളുകൾ ഉണ്ടാവും ജീവിതവും അതുപോലെ തന്നെയാണ് നാദുശാസകാവേ യു മോന് +2 ഫുൾ A+ ഉണ്ടോ ഞാൻ സോറി എന്റെ സ്വന്തം ബ്രദർ ആണ് എന്നിട്ട് ഞാനത് അറിഞ്ഞില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് ഞാൻ കുറച്ച് ദിവസം ഒരു ട്രീറ്റ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്നായിരുന്നു ഇപ്പൊ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടേ അപ്പം നാദുഷ സഖാവേ ഷഹൻഷായിക്ക് ഞാൻ അഗ്രഗാമി അവാർഡ് കൊടുക്കുന്നതായിരിക്കും ഉറപ്പ് എല്ലാവരെയും ഒന്നിച്ച് കാണാൻ വേണ്ടി അഗ്രഗാമി അവാർഡ് കൊടുക്കുന്ന ഷഹൻഷാ ഉൾപ്പെടെയുള്ള നമ്മുടെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ശരി നാദുഷ സഖാവേ സന്തോഷം പിന്നെ ബാക്കി പറയാം ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞ് മറന്നു പോയല്ലോ എന്തായിരുന്നു പറഞ്ഞേ എന്താ പറഞ്ഞ ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കോ ഞാൻ മറന്നുപോയി എന്തെങ്കിലും ആട്ടെ ബാക്കി കാര്യങ്ങൾ പറയാം അപ്പൊ നമ്മള് എല്ലാ A+ ഒന്നും കിട്ടാത്തവരും എല്ലാവരും ഒന്നും വിഷമിക്കേണ്ടതില്ല നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് തീരുന്നില്ല ഞാൻ പറഞ്ഞ ഫ്രഷ് ഫ്ലവറിന്റെ കാര്യമാണ് അപ്പൊ ശരിയായ പൂവ് ഏതാണ് ആർട്ടിഫിഷ്യൽ പൂവ് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഒരു ലെവലുണ്ടല്ലോ നമുക്ക് അതാണ് ശരിയായ വിദ്യാഭ്യാസം ശരിയെ തെറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ശരിയായ വിദ്യാഭ്യാസം അപ്പം
യഥാർത്ഥ സത്യം, അതായത് നമ്മളിപ്പം ഇപ്പം ബയോളജി പഠിക്കുന്നു അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കുന്നു, അതിൻ്റെ അകത്ത് റിയൽ ആയിട്ടുള്ളത് എന്താണോ അതാണ് വിദ്യാഭ്യാസം. അതായത് ശരിയെ തെറ്റിൽ നിന്ന് വേർതിരിച്ച് അല്ലെങ്കിൽ റിയാലിറ്റിയെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്, ഒറിജിനലാണ് വിദ്യാഭ്യാസം. വ്യാജമല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കരുത്ത് നേടാൻ കഴിയും. പിന്നെ വിദ്യാഭ്യാസം നേടിയിട്ടും ഡിപ്രഷൻ അടിച്ചിട്ട് അപൂർവമായിട്ട് ചില സൂയിസൈഡോ അതും ഇതുമൊക്കെ ചിലയിടത്ത് കാണുന്നുണ്ട് മക്കളെ. അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഞാനെപ്പോഴും ചെറിയ ഉദാഹരണം പറയുന്നത്, നമ്മൾ പൂച്ചയായിട്ടാണ് ജനിച്ചതെങ്കിൽ, അല്ലെങ്കിൽ കാക്കയായിട്ടാണ് ജനിച്ചതെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ പശുവായിട്ടാണ് ജനിച്ചതെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ പാറ്റയായിട്ടാണ് ജനിച്ചതെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പട്ടിയായിട്ടാണ് ജനിച്ചതെങ്കിൽ എന്തവസ്ഥയായിരിക്കും അല്ലേ? നല്ല എന്താ പട്ടി കുഞ്ഞാണെങ്കിൽ നമ്മളെ സ്നേഹിച്ച് ചിലപ്പോൾ ലാളിച്ചു കൊണ്ടു. എന്നാലും നമ്മൾക്ക് മനുഷ്യന്റെ പരിഗണനയുണ്ടോ? ഇല്ല. അതുപോലെ കാക്കയാണെങ്കിലോ കാകാന്ന് പറഞ്ഞ് അലഞ്ഞു നടക്കാം അല്ലേ? പക്ഷിയാണെങ്കിൽ, പശുവാണെങ്കിലോ കഴുത്തിൽ ഒരു കുരുക്കും കാണും, പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നമ്മളെ കെട്ടിയിടും. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യ ജീവിതത്തിന് ഒരു സുഗന്ധമുണ്ട്. മനുഷ്യ ജീവിതം തന്നെയാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ചെറിയ 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 വിഷമങ്ങൾ വരുമ്പോൾ അയ്യോ എൻ്റെ ജീവിതം തീർന്നേ എന്ന് ആരും കരുതേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടി സന്ദർഭവശ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് പ്രവേശനോത്സവം കഴിഞ്ഞ് ലക്ഷക്കണക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് വന്നു, പഠനം തുടങ്ങാൻ പോവാണ്. ജയചേച്ചിയെ കണ്ടിട്ട് കുറെ കാലമായി. ഞാൻ ഇന്നലെയും ചോദിച്ചു, ജയചേച്ചി എന്റെ നമ്പർ മാറിയേ, എന്റെ ഫോൺ നമ്പർ ചേഞ്ച് ആയി. അപ്പൊ നമുക്ക് പലപ്പോഴും എല്ലാവരുമായിട്ടുള്ള വാട്സപ്പ് കണക്ഷൻ ഒന്നും കിട്ടുന്നില്ല. പിന്നെ അഗ്രഗാമി പ്രതിഭാ പുരസ്കാരം നമ്മളിപ്പം ഒരൊറ്റ വാട്സപ്പ് നമ്പറിലേക്ക് ചെയ്യാൻ പോവുകയാണ്. അതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. നല്ല രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഇന്ന് ഞാൻ കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് അവിടെ അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഞാൻ അവിടെ വെച്ച് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ പറഞ്ഞു. അപ്പോൾ അത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇതുവരെ ഞാൻ കാര്യത്തിലേക്ക് വന്നിട്ടില്ല. മക്കളെ, നമ്മൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കര ചൂടാണ്. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും നിറയെ വെള്ളം കുടിക്കണം കേട്ടോ. എല്ലാവരും നിറയെ വെള്ളം കുടിക്കണം. കാരണം ഇല്ലെങ്കിൽ അസുഖം വരും നമുക്ക്. അതുപോലെ തന്നെ ഒരാൾക്ക് പനിയുണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുമ്പോൾ അത് മാസ്ക് വെച്ച് വരാൻ നോക്കണം. നമ്മുടെ മാസ്ക് കോവിഡിന് മാത്രം ഉപയോഗിക്കുന്ന സാധനമല്ല. ഒരു ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് വൈസ് വീക്കാണ്. ഇപ്പം ഞാൻ അടുത്തിടെ ആയുർവേദ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ സമയത്ത് എന്റെ ബോഡി വീക്കായിരുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും മാസ്ക് വെച്ചാ പൊതുസമൂഹത്തിൽ വന്നുകൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ എന്നോട് ആൾക്കാർ ചോദിച്ചത് എനിക്ക് കോവിഡ് ആണോ എന്നൊക്കെ. എനിക്ക് കോവിഡ് ആയതുകൊണ്ടല്ല ഞാൻ ആ മാസ്ക് വെച്ചത്. എന്റെ ബോഡി വീക്കായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അസുഖം വരും. അതുപോലെ നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോൾ ചെറിയ പനിയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ മാസ്ക് ഒക്കെ വെച്ച് നിങ്ങൾ പോരുക. കാരണം ഒരാൾക്ക് പനി വന്നാൽ പെട്ടെന്ന് തന്നെ അടുത്തിരിക്കുന്നവർക്ക് അത് പകർന്നു വരും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ മാസ്ക് വെക്കാം. ഒപ്പം തന്നെ ശുദ്ധജലം ധാരാളമായിട്ട് കുടിക്കുക, ചെറിയ ചൂടുവെള്ളം കുടിക്കുക. കാരണം ഇത് വേനൽക്കാലമാണ്, മഴക്കാലം. ശരിക്കും പറഞ്ഞാൽ ജൂണൊന്നും മഴ പെയ്യണ്ട. ഇന്ന് എന്തുകൊണ്ടോ എല്ലായിടത്തും മഴയൊന്നും പെയ്തില്ല. ഞാൻ പോയ സ്കൂളിലൊക്കെ നല്ല ചൂടായിരുന്നു, അസഹനീയമായ ചൂടായിരുന്നു നമുക്ക് തന്നെ പറയാം. പിന്നെ സന്തോഷത്തിൽ നമ്മൾ ചൂടൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അറിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നിറയെ വെള്ളം കുടിക്കണം, ഫുഡ് കഴിക്കണം, എല്ലാവരും ആഹാരമൊക്കെ കഴിക്കണം. കാരണം ആരോഗ്യം വേണ്ടേ പഠിക്കുമ്പം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണം. പിന്നെ പരസ്പരം നല്ല സ്നേഹത്തോടു കൂടി പോകണം എല്ലാവരും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും കൊടുക്കണ്ട, ഒരു പൈസയും കൊടുക്കാതെ എല്ലാവർക്കും വാരിക്കോരി കൊടുക്കാൻ കഴിയുന്നൊരു സാധനം സ്നേഹമാണ്. അപ്പൊ പരസ്പരം നല്ല സ്നേഹത്തോടുകൂടി എല്ലാവരും പോകണം. പിന്നെ നിങ്ങളെ ലക്ഷ്യം വെച്ച്, അതായത് പുതിയ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ അവരെ ലക്ഷ്യം വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് പേരിരിപ്പുണ്ടാവും, അവരെ പറ്റി പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതാരാന്ന് വെച്ചാൽ ചില കടകളിൽ, പെട്ടിക്കടകളിലും ഒക്കെ നമ്മളെ മറഞ്ഞു. ആ നൌഷി സഖാവ് ഓൾറെഡി ഞാൻ പറയാൻ വരുന്ന കാര്യം എന്നെ ഓർമ്മിപ്പിച്ചു. ഞാൻ അതിലേക്കാണ് വരുന്നത്. സഖാവേ, നൌഷി സഖാവേ, അഭിവാദ്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മളെ കാത്തിരിക്കുന്ന ചില അപകടങ്ങളുണ്ട്. കാരണം നിങ്ങൾ ഭയങ്കര കഴിവുള്ള പിള്ളേരാണേ. 21-ാം നൂറ്റാണ്ടിലെ പിള്ളേർക്ക് ഭയങ്കര ടാലൻറ്റാണ്. എല്ലാവർക്കും കഴിവില്ലാത്തവരില്ല. ഭയങ്കര ലെവലാണ്, നിങ്ങൾ വേറെ ലെവലാണ്. അപ്പം നിങ്ങളെ ചിലർ ലക്ഷ്യം വെക്കും. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഞാനൊരു കുഞ്ഞു വീഡിയോ കണ്ടാണ്, ഒരാളെ പാമ്പ് അയാളുടെ ശരീരത്ത് പോയി എന്ന് പറഞ്ഞ് അയാൾ ഡോക്ടറെ കാണാൻ വന്നു എന്ന്. ഒറിജിനൽ വീഡിയോ ആണോ ഫേക്ക് വീഡിയോ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ സന്ദർഭവശാൽ പറയാം. ലാസ്റ്റ് അയാൾ പറയുന്ന, അയാള് ടോയ്ലറ്റിലിരിക്കെ അയാളുടെ ശരീരത്തിൽ പാമ്പ് കയറിപ്പോയി. അപ്പം ഒരിക്കലും ഒരു അസ്വാഭാവികതയുണ്ട് അതിൽ. അപ്പം ഡോക്ടർക്ക് പിന്നെ സംശയമായി. ഡോക്ടർ ചോദിച്ചപ്പം എന്താന്ന് വെച്ചാൽ, ഇദ്ദേഹം മയക്കുമരുന്ന് കഴിച്ചിട്ടാണ് ഇത് പറയുന്നത്. മയക്കുമരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആള് പട്ടിയായിട്ട് തോന്നും, പൂച്ചയായിട്ട് തോന്നും, കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടാൽ ചിലപ്പം വേറെ എന്തെങ്കിലും ജീവിയായിട്ട് തോന്നും. അതായത് നമുക്ക് തിരിച്ചറിവ് നഷ്ടപ്പെടും.
അപ്പം ശരിക്കും ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ട്രാപ്പിൽ പോയി വീഴരുത് അറിയാതെ വീഴാൻ പാടില്ല ഇപ്പോ എനിക്ക് ഇന്ന് ഒരു മിഠായി കഴിക്കണം തോന്നി നാളെ അത് കഴിക്കണം തോന്നി മറ്റന്നാളും അത് കഴിക്കണം തോന്നി ഒരാഴ്ച തുടർച്ചയായിട്ട് അത് കഴിക്കണം തോന്നിയാൽ എന്തോ ഒരു കുഴപ്പം അതിലുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടുകാരോടൊന്ന് പറയാം നമുക്കത് കഴിക്കാൻ ആ ഒരാഴ്ച കൊണ്ട് നമുക്ക് ചിലപ്പോൾ ആ ശീലം തന്നെ മാറ്റാൻ കഴിയും അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഒരാളും ഇത്രയും കഴിവുള്ള ഒരു കുഞ്ഞിനെയും വിട്ടുകൊടുക്കാൻ ഒരു മദ്യത്തിനും ഒരു മയക്കുമരുന്നിനും ഒരു കഞ്ചാവുകാരനും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഓരോ അടിയും ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം അപ്പൊ ആരോഗ്യം ശ്രദ്ധിക്കണം അതിന് നിറച്ച് വെള്ളം കുടിക്കണം കൃത്യമായിട്ട് ആഹാരം കഴിക്കണം സ്കൂളിലൊക്കെ ഫുഡൊക്കെ കൃത്യമായിട്ട് തരും ആഹാരം കഴിക്കണം ഒപ്പം ഒരു അപകട കെണിയിലേക്ക് നിങ്ങൾ പോകരുത് പിന്നെ ബൈക്കൊക്കെ ഓടിച്ച് വരുന്ന പ്ലസ് ടുക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമക്കളെ അമിത വേഗത്തിൽ പോകരുത് ഒന്നാമത് ഹൈവേയുടെ ജോലി നടക്കുക കായംകുളത്ത് മാത്രമല്ല ഇത് കാണുന്ന എവിടെയുള്ളവരാണെങ്കിലും ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ് ഹൈവേയുടെ ജോലി കേരളം മുഴുവൻ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ സിഗ്നൽസ് ഒക്കെ പലയിടത്തും ഇപ്പം കൃത്യമായിട്ടില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ബൈക്കിൽ വരുമ്പോൾ ബസ്സിൽ വന്ന് ഇറങ്ങുമ്പോഴൊക്കെ എന്റെ പൊന്നുമക്കളെ എല്ലാവരും ശ്രദ്ധിക്കണേ കാരണം നിങ്ങളുടെ ജീവിതം ജീവനൊക്കെ ഭയങ്കര വാല്യൂബിൾ ആണ് മക്കളെ ഭയങ്കര വാല്യൂബിൾ ആണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരാളുടെ പോലും ഒരു കാലിടറാൻ പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും വലിയ വിദ്യാഭ്യാസമില്ലാത്ത അത് സത്യമാണ് മണിയാഷ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ആളല്ലേ അത് ചില ലോക വിവരമാണല്ലോ സവേ അതുകൊണ്ട് ഞാൻ ഫുൾ എ പ്ലസ് മാത്രമല്ല ജീവിതത്തിൽ നമ്മൾക്ക് വരുന്നതെന്ന് പറഞ്ഞു ഞാനൊരു കമന്റ് കണ്ട് പറഞ്ഞാണ് മണിയാശാനൊക്കെ ജീവിതാനുഭവങ്ങളിലൂടെ ചുറ്റുപാടുകൾ നോക്കിയാൽ തന്നെ നമുക്ക് നിറയെ വിദ്യാഭ്യാസം കിട്ടുമെന്ന് പറയും ആ അപ്പൊ ഞാൻ പറഞ്ഞു അത് എന്റെ മക്കൾ ആരും തന്നെ അപകടങ്ങളിലേക്ക് പോകരുത് നിങ്ങൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഇച്ചിരി 5 മിനിറ്റ് വൈകിയായി എത്തുന്നെങ്കിൽ പോലും നിങ്ങൾ പതുക്കെ പോയാൽ മതി ഓരോ സ്ഥലത്തും കണ്ണുണ്ടാവണം ഈ ഹൈവേയുടെ പണി കഴിയുന്നവരെ എല്ലാവരും റോഡ് ഉപയോഗിച്ച് വരുന്ന എല്ലാവരും ശ്രദ്ധിക്കണം സൈക്കിളിൽ വരുന്ന എന്റെ മക്കൾ എല്ലാവരും ശ്രദ്ധിക്കണം സൈക്കിൾ നിർത്തിയിട്ടാണെങ്കിലും ക്രോസ് ചെയ്ത് വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം പോലീസിനോട് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഈ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട സെന്ററുകളിലെല്ലാം പോലീസിന്റെ സഹായം തേടാനായിട്ട് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി അത് കുറച്ചും കൂടി ശക്തമായിട്ടാണ് ഹോം ഗാർഡിന്റെ ഒക്കെ എണ്ണം കുറവാണ് അപ്പൊ പോലീസിന് കുറച്ചും കൂടി ഒന്ന് പോലീസിന്റെ സഹായം നമ്മൾ തേടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ അതുവരെ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പം നന്നായിട്ട് ഒരു അധ്യയന വർഷം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയണം ഇപ്പം പെട്ടെന്ന് ഓണമാകും ക്രിസ്തുമസ് ആകും വലിയ പരീക്ഷയാകും വലിയ പരീക്ഷ എന്നാ കേട്ടോ ഞാനൊക്കെ എന്റെ കുഞ്ഞുനാളിൽ പറഞ്ഞത് അത് ഓർത്തു പോവാണ് അപ്പൊ ഓണമാകും ക്രിസ്മസ് ആകും എന്ന് വെച്ചാൽ ഓണമാകും എന്ന് പറഞ്ഞാൽ ഓണപരീക്ഷയാകും ക്രിസ്മസ് പരീക്ഷയാകും വലിയ പരീക്ഷയാകും ഈ വർഷം ഡ്രന്ന് പറഞ്ഞു ഞാൻ കടന്നു പോകണം അല്ലെ പെട്ടെന്ന് അങ്ങ് കടന്നു പോകും അപ്പൊ ആ സമയം വരെ നമുക്ക് സന്തോഷിക്കാനുള്ളതാണ് ഓരോ നിമിഷവും സന്തോഷിക്കണം പിന്നെ നമ്മുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് കോവിഡിന് ശേഷമൊക്കെ ഇച്ചിരി ടൈറ്റാണ് അവരുടെയൊക്കെ കാര്യം അപ്പൊ ചെറിയ ചെറിയ ചില ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ അവരോട് പിണങ്ങാനൊന്നും പാടില്ല അവരെയാണ് നമ്മൾ എപ്പോഴും ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ അച്ഛനോ അമ്മയോ വിഷമിച്ചിരുന്നാൽ അവരെ സന്തോഷിപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്വം കൂടി എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾക്കാണുള്ളത് അതുകൊണ്ട് വരുന്ന സമയം വരുന്ന സമയങ്ങളിലെല്ലാം തന്നെ സന്തോഷിക്കാം പിന്നെ ഞാൻ കേട്ടൊരു കാര്യമേ ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല ഞാൻ കേട്ടൊരു കാര്യം ടെൻഷൻ വരുമ്പോൾ സ്മോക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ചില ഉപദേശങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു ഒന്നുകൂടി കേൾക്കുമോ ടെൻഷൻ വരുമ്പം സ്മോക്കിംഗ് ചെയ്യാനായിട്ട് ചില ഉപദേശങ്ങൾ ഒക്കെ കുട്ടികൾക്ക് കിട്ടുമെന്ന് കേൾക്കുന്നു മക്കളെ അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ചെയിൻ സ്മോക്കർ ആയി പോകണം എന്തെല്ലാം ടെൻഷനിലൂടാണെന്നറിയാവോ കുറേ നാളുകളായിട്ട് ഞങ്ങളൊക്കെ കടന്നു പോകുന്നത് എന്ന് വെച്ചാൽ സാധാരണ കുടുംബിനി ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഒരു ഫിലിം ആക്ട്രസ് ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഒരു IAS ഓഫീസർ ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ഗവൺമെന്റ് ജോലിയാണെങ്കിലും ഏത് ജോലി ചെയ്ത് ഇപ്പോൾ ആശ വർക്കർ ആണെങ്കിലും ശരി നമ്മുടെ നാട്ടിൽ ഏത് വർക്ക് ഇപ്പോൾ ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിലും ഏത് ജോലി ചെയ്യുന്നവർക്കും ടെൻഷനുണ്ട് അപ്പൊ ആ ടെൻഷൻ മാറാൻ വേണ്ടി സ്ത്രീകൾ ആരും അങ്ങനെ ചെയിൻ സ്മോക്കിംഗ് ചെയ്യുന്നില്ല പുരുഷന്മാർക്കൊരു ഹാബിറ്റ് ചിലർക്കുണ്ട് സ്മോക്കിംഗ് അവർ ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പൊ ഞാൻ കേൾക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം MSM സ്കൂൾ മറ്റെല്ലാ സ്കൂൾ പരിസരങ്ങളും വിജിലന്റ് ആവാം ഞാൻ പോലീസിന്റെ കുറച്ച് ഹെൽപ്പ് നമ്മൾ തേടുന്നുണ്ട് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞല്ലോ ആർക്കും വിട്ടുകൊടുക്കാനാവില്ല അതുകൊണ്ടാണ് ആ അപ്പം നമ്മൾ ടെൻഷൻ വരുമ്പോഴാണ് സ്മോക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊക്കെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അടിച്ച് ഓടിച്ചേക്കണം കേട്ടോ ഒരു ദാക്ഷിണ്യം വേണ്ട തല്ലി ഓടിച്ചേക്കണം കാരണം ടെൻഷൻ മാറാൻ ഇതൊന്നുമല്ല അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അക്യുപ്രഷർ രണ്ടുപേരെ കാണാൻ പോയി അപ്പൊ അവര് പറഞ്ഞു ടെൻഷൻ മാറണമെങ്കിൽ നമ്മുടെ കൈയുടെ ഈ പൊസിഷൻ രണ്ട് പൊസിഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് പ്രസ് ചെയ്താലും ടെൻഷൻ മാറുമെന്ന് പറയുന്നു അതെല്ലാവരും പരീക്ഷിക്കണം എന്നില്ല ഞാൻ പറഞ്ഞില്ല അപ്പൊ ടെൻഷൻ മാറാൻ പല കാര്യങ്ങളുണ്ട് വൈകിട്ട് വന്ന് കൈമുഖമൊക്കെ കഴുകി സന്ധിക്ക് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കാം അല്ലാത്തവരാണെങ്കിൽ നമ്മൾ പ്ലേ ഗ്രൗണ്ടിൽ പോകുന്നവരാണെങ്കിൽ അത് ചെയ്യാം അതിനുശേഷം വന്നിട്ട് റിലാക്സ് ചെയ്ത് ബ്രീത്ത് ചെയ്ത് നല്ലൊരു പാട്ട് കേട്ടതിന് ശേഷം പഠിക്കാനിരുന്നേ കൂൾ കൂളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും
അപ്പൊ ടെൻഷൻ മാറാൻ ഒരുപാട് കാര്യങ്ങൾ ഒന്നുമില്ല. നിങ്ങളുടെ അമ്മയായിട്ട് ഒരു കൊച്ചു വർത്താനം പറഞ്ഞേ, നിങ്ങളുടെ അച്ഛനോട് പോയിരുന്നു ഒന്ന് സംസാരിച്ച്, കൂട്ടുകാരോടൊന്ന് സംസാരിച്ച്, വീട്ടിൽ ബ്രദറോ സിസ്റ്ററോ അല്ലെങ്കിൽ എൽഡറോ യങ്ങറോ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ സിബ്ലിംഗ് ഉണ്ടെങ്കിൽ അവരോടൊന്ന് സംസാരിച്ച്, നമ്മുടെ സഹോദരങ്ങളോടൊന്ന് സംസാരിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോടൊന്ന് സംസാരിച്ച്. അപ്പം വലിയവരും കേൾക്കണം, അവരും കുറച്ച് സമയമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അവർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കേൾക്കാനും നമ്മൾ തയ്യാറാവണം. അപ്പം ഇത്തരത്തിലൊക്കെ ടെൻഷൻ മാറേണ്ട നമ്മൾ അനാവശ്യമായിട്ട് മറ്റ് സാധനങ്ങളൊന്നും വലിച്ചു കയറ്റി ടെൻഷൻ മാറ്റാൻ നിൽക്കരുത്. അതിലൊക്കെ ആരെങ്കിലും പ്രേരിപ്പിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു അടി കൊടുത്തേക്കാന്നുള്ളതേ ഉള്ളൂ. നല്ല അടി അടി കൊടുക്കാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അടി ചോടിക്കണം എന്ന് പറയും. കായികമായിട്ടുള്ള ഒന്നും നമ്മൾ ചെയ്യേണ്ട, അതൊക്കെ അതോറിറ്റി ചെയ്തോളും, പോലീസാണെങ്കിൽ അവർ നോക്കിക്കോളും. പിന്നെ എവിടെയെങ്കിലും ഇപ്പം നിങ്ങൾക്കറിയാം എം എൽ എയുടെ വാട്സപ്പ് റേഡിയോ സിസ്റ്റം വളരെ ആക്റ്റീവാണ്. നിങ്ങൾക്ക് അതിലൂടെ ഇത്തരം കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്താൽ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. ഞാൻ ആരോടും പറയില്ല. എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് വിവരങ്ങൾ തന്നാൽ കൃത്യമായി എന്നെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഇടപെടാം. എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല, ഇടപെടാൻ കഴിയും, ഞാൻ ഇടപെടുകയും ചെയ്യും. അപ്പൊ ആ നമ്പറൊക്കെ ഞാൻ എല്ലാവർക്കും പറഞ്ഞുതരാം. എപ്പോഴും നിങ്ങളുടെ ഒരു കൈ അകലത്തിൽ എം എൽ എ ഓഫീസും ഒക്കെ ഉണ്ടാകുമെന്ന് കരുതുക. ഫോൺ ചെയ്താൽ ചിലപ്പോൾ കിട്ടണം എന്നില്ല മക്കളെ. ഇപ്പൊ ഞാൻ ഈ ലൈവ് വരുന്ന സമയത്ത് എനിക്ക് കോൾസ് വരുന്നുണ്ടാവും, പക്ഷെ എന്നെ കിട്ടാൻ എപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ ഉറങ്ങുന്നവരെ വാട്സപ്പ് ഒക്കെ നോക്കുന്ന ആളാണ്, മറുപടി അയക്കുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഈ വാട്സപ്പ് റേഡിയോ സംവിധാനത്തിലേക്കും നിങ്ങൾക്ക് അയക്കാം. അഗ്രഗാമി പ്രതിഭാ പുരസ്കാരത്തിന് ഞാൻ ആ നമ്പർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. സോറി, നമുക്ക് ഇതാണ് അഗ്രഗാമി പ്രതിഭാ പുരസ്കാരം. ഞങ്ങള് ഒരു നമ്പറിലേക്ക് ആക്കിയിരിക്കുകയാണേ. ആ നമ്പര് ഞാൻ പറഞ്ഞുതരാം. ഓഗസ്റ്റ് മാസത്തിലായിരിക്കും അഗ്രഗാമി പ്രതിഭാ പുരസ്കാരം നടത്തുന്നത്. കാരണം നമുക്ക് ആ ടൈമിലാണ് ഓഡിറ്റോറിയം എല്ലാം സെറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു നമ്പർ തരാം. എല്ലാവരും ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യണം. വൺ സെക്കൻഡ്, ഞാനൊന്ന് എടുത്തോട്ടെ. നമ്മുടെ കായംകുളം മണ്ഡലത്തെ സംബന്ധിച്ച് മണ്ഡലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കംപ്ലൈൻറ്റുകൾ ഒക്കെ നിങ്ങൾക്ക് എന്നോട് എപ്പോൾ വേണേൽ പറയാൻ കഴിയും ഈ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പം അഗ്രഗാമി അവാർഡ് കൊടുക്കാൻ പോകുന്നത്. അതായത് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഫുൾ എ പ്ലസ് നേടിയിട്ടുള്ള കായംകുളം മണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന എല്ലാ കുട്ടികൾക്കും, പഠിച്ച് വിജയിച്ച എല്ലാ കുട്ടികൾക്കുമാണ് അഗ്രഗാമി പ്രതിഭാ പുരസ്കാരം നൽകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 7592075735, ഒരിക്കൽ കൂടി ഞാൻ പറയാം, 7592075735. ആ നമ്പറിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് അയക്കണം. ഹായ് എന്ന് നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അഗ്രഗാമി ഓപ്ഷൻ വരും. അതിൽ കയറിയിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ പേരന്റിന്റെ ഗാർഡിയൻ നെയിം, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് പ്ലസ് നിങ്ങളുടെ ഒരു ഫോട്ടോ, നിങ്ങൾ പഠിച്ച സ്കൂള്, ഇത്രയും വിവരം ഞങ്ങൾക്ക് തന്ന ആ സമയം തന്നെ ഞങ്ങൾക്ക് അഗ്രഗാമിയുടെ ഒരു വേർഷൻ ഞങ്ങൾക്ക് കിട്ടുകയാണ്. ഇപ്പം എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടെങ്കിൽ പ്രതിഭ ഫുൾ എ പ്ലസ് ഇന്ന സ്കൂള് എന്നവിടെ അപ്പം തന്നെ ഞങ്ങൾക്ക് കിട്ടുകയാണ്. വളരെ സിമ്പിളായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. കൺസോൾ ടെക്നോ സൊല്യൂഷൻസ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പം കൺസോൾ ടെക്നോ സൊല്യൂഷൻസിനും ഒരു വലിയ നന്ദി പറയുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലം ഞാൻ പറഞ്ഞല്ലോ, ഇത് സാങ്കേതിക വിദ്യയുടെ കാലമാണ്. കായംകുളം മണ്ഡലത്തിലെ ജനങ്ങൾക്കും വാട്സപ്പ് റേഡിയോയുടെ ഈ നമ്പർ സംവിധാനം ഉപയോഗിക്കാം. അപ്പം ഞാൻ പലപ്പോഴും പറയും, നമ്മളെ വിളിച്ച് കിട്ടുന്നില്ല എന്നൊന്നും പരാതി പറയരുത്. കാരണം അതിൻ്റെ ആവശ്യമേ ഇല്ല. ഈ നമ്പറിൽ ഞങ്ങൾ അവൈലബിൾ ആണ്. ആ നമ്പറിൽ നിങ്ങൾക്ക് മണ്ഡലത്തിനെ സംബന്ധിച്ചുള്ള പരാതി, നിർദ്ദേശം എപ്പോൾ വേണേൽ ഞങ്ങൾക്ക് തരാം. ഞങ്ങൾ കൃത്യമായിട്ട് അതിന് മറുപടി തരും, അതിലിടപെടുകയും ചെയ്യും. ഒപ്പം അതേ പ്ലാറ്റ്ഫോം തന്നെ ഇതേ നമ്പറിലൂടെയാണ് അഗ്രഗാമി പ്രതിഭാ പുരസ്കാരവും ഞങ്ങൾ ഇത്തവണ രജിസ്റ്റർ ചെയ്യിക്കുന്നത്. അപ്പം എല്ലാവരും അത് രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ആരോഗ്യം ശ്രദ്ധിക്കണം, അപകടങ്ങളിൽ പോയി ചാടരുത്, ഹൈവേ വികസനം കഴിയുന്നവരും മക്കളെല്ലാവരും റോഡ് മുറിച്ച് കിടക്കുന്നവരെല്ലാവരും അതിന് പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ അല്ലെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സിസ്റ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും നിങ്ങളോട് പറയുന്നതായിട്ട് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ കഴിവതും ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ മറ്റെന്തെങ്കിലും കാര്യം ഇതിൽ എന്നോട് അധികമായിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റേഡിയോയിലൂടെ തന്നെ എന്നോട് ഇതെല്ലാം പറയാം. അപ്പം നമുക്കെല്ലാം ഇനി കൂടുതൽ സന്തോഷത്തോടെ, ട്യൂഷൻ സെന്ററിൽ എത്തിയത് കഴിഞ്ഞ ദിവസം സൈഫ് 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 സാറേ എന്തായിരുന്നു അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണ് 9-ാം ക്ലാസ്സിൽ
പഠിക്കുന്ന കുട്ടി ട്യൂഷൻ സെന്ററിൽ ഓ മൈ ഗോഡ് ആ സഹായ മയക്കുമരുന്നിന്റെ ഉപയോഗത്തെ പറ്റിയിട്ടാണ് സൈഫ് സോ പറഞ്ഞിരിക്കുന്നത് സഹായ തീർച്ചയായിട്ടും ഇത്തവണത്തെ ഒരു വലിയ നമ്മുടെ ഒരു ക്യാമ്പയിൻ തന്നെയാണ് സഹോന് അറിയാലോ ഞാൻ കായംകുളത്ത് വന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ ക്യാമ്പയിൻ അപകടമില്ലാത്ത കായംകുളത്തെ കുറിച്ചായിരുന്നു ഏറെക്കുറെ നമുക്ക് അത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി തീർച്ചയായിട്ടും മയക്കുമരുന്നിൽ നിന്നും മദ്യത്തിൽ നിന്നും ഒക്കെ വിമുക്തി നേടുന്ന കുഞ്ഞുങ്ങളാൽ സമൃദ്ധമായ കുഞ്ഞുങ്ങളെല്ലാം അതിനൊന്നും ഉപയോഗിക്കുന്നവരാണെന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ അതിലേക്ക് ആരെങ്കിലും പോയാൽ തീർച്ചയായിട്ടും അവരെ അതിൽ നിന്ന് പിടിച്ചു മാറ്റേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ നിഷ്കരണം വേണം നമുക്ക് അവരെ തള്ളിക്കളയണം ഇത്തരം ഉപയോഗിക്കുന്നവരെ ഇത് ഉപയോഗിക്കുന്നവരെക്കാൾ കൂടുതൽ നമ്മൾ കാണേണ്ടത് ഇത് കൊടുക്കുന്നവരെയാണ് പൊതുസമൂഹം അവരെ യാതൊരു ദയയും അവരോട് പാടില്ല ആർക്കെങ്കിലും മദ്യവും മയക്കുമരുന്നും കൊടുക്കുന്നവരോട് ഒരു ദയവും ഈ സമൂഹത്തിന് പാടില്ല പാവം കുഞ്ഞുങ്ങളാണ് നമ്മളുടേത് അവരുടെ കാലിടറാതിരിക്കട്ടെ അവർ നന്നായി പഠിക്കട്ടെ മറ്റൊരുപാട് എന്താ പറയണ്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ അതായത് കോവിഡാനന്തര കാലത്ത് ഒരു ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികമായിട്ടൊക്കെ ഡിപ്രഷനും പ്രശ്നങ്ങളും മനുഷ്യനും ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അവിടെ നമ്മൾ ഏത് പ്രതിസന്ധികളിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാൻ നമുക്ക് അവരുടെ കൂടെ നിൽക്കാം ഒപ്പം കുട്ടികള് നമ്മളൊപ്പവും നിൽക്കണം അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ രാവിലെ ഞാൻ പറഞ്ഞപ്പോ ഒരു കുറച്ചൊരു പൂർണ്ണത വന്നില്ല അതുകൊണ്ടാട്ടോ ഇപ്പൊ ഞാൻ വീണ്ടും കുറച്ച് സമയം എടുത്തിട്ട് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു സ്കൂളുകളിലൊക്കെ പോയി പനങ്ങാട് യൂണിവേഴ്സിറ്റിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുമെല്ലാം കഴിഞ്ഞിട്ട് അല്പം സമാധാനമായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളോട് വന്ന് ഇത്തരം കുറച്ച് കൊച്ചു വർത്താനം പറയാന്ന് ഓർത്ത് ഇടയ്ക്കൊക്കെ വരാമേ അപ്പൊ കുട്ടികളും തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ കേൾക്കണം സൈസവേ നമുക്ക് മാസ് ക്യാമ്പയിൻ സംഘടിപ്പിക്കാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഈ ഒരു വലിയ നിർദ്ദേശങ്ങൾക്ക് ഒരു വലിയ സല്യൂട്ട് തന്നെ നിങ്ങളുടെയൊക്കെ ഈ നിർദ്ദേശം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു തീർച്ചയായിട്ടും ഉണ്ടാവും ഇത്തരം കാര്യങ്ങള് എവിടെ എന്തൊക്കെ പരിഹാരം കാണണേലും തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മുടെ ഹൈവേയുടെ കാര്യത്തിലും നല്ല രൂപത്തിൽ ഞങ്ങളൊക്കെ ഇടപെടുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രൂപത്തിൽ തന്നെ കേരളത്തിലുടനീളം ഹൈവേ വരികയാണ് നമുക്ക് ആയംകുളത്തിനായിട്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രത്യേകമായ ഇതോ ഒന്നും അവിടെ വരില്ല അതൊക്കെ തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തുടക്കം പോലെ ഇടപെടുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹൈവേ അതോറിറ്റി എന്ന് പറയുമ്പോൾ അവരവരുടേതായ ഒരു നിലപാടിൽ പോകുന്നവരാണ് കുറച്ചൊരു എന്താ പറയുക ഒരു ഏകാധിപത്യമൊക്കെ ഹൈവേ അതോറിറ്റിക്കുണ്ട് അത് നമ്മളെല്ലാവരോട് നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ നമുക്കെല്ലാവർക്കും വീണ്ടും കൂടുതൽ സന്തോഷത്തോടുകൂടി ഈ ഒരു അധ്യയന വർഷം എല്ലാവർക്കും കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാം നിങ്ങളെല്ലാവരും ഒപ്പം ഉണ്ടാവണം നമുക്ക് വിജയങ്ങളുടെ പടവുകൾ ചവിട്ടിക്കയറുമ്പോഴും നമ്മളൊപ്പം വിജയം അനുഭവിക്കാൻ കഴിയാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പരിഹസിക്കരുത് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒപ്പം നിൽക്കാം അപ്പൊ എന്റെ എല്ലാ മക്കൾക്കും ഇന്ന് സ്കൂളിലേക്ക് വന്ന് ഏകദേശം ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ വന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എല്ലാവർക്കും ഒരു അഭിവാദ്യങ്ങൾ എല്ലാവിധമായ വിജയാശംസകളും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഹാപ്പി 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 ആയിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ അത് മാത്രമാണ് മക്കളെ നമ്മൾക്ക് മിച്ചമായിട്ടുള്ളത് സ്നേഹം അല്ലേ ആശാൻ പാടിയതുപോലെ സ്നേഹമാണ് അഖില സാരം ഊഴിയിൽ ഈ ഭൂമിയിൽ സ്നേഹം തന്നെയാണ് ഏറ്റവും വലുത് അപ്പൊ നമുക്ക് സ്നേഹത്തിന്റെ സന്ദേശവാഹകരാകാം സന്തോഷത്തിന്റെ പ്രചാരകരാകാം ലഹരി മുക്ത നാടിനായിട്ട് അണിചേരാം ഒപ്പം ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഉള്ളവരായിട്ട് മാറാൻ ശ്രമിക്കാം ഓൾ ദി ബെസ്റ്റ് വിഷസ് ഗോ എഹെഡ് എ ഗുഡ് ഇയർ എല്ലാവരെയും വെയിറ്റ് ചെയ്യുന്നു സൂപ്പർ ഇയറായി മാറട്ടെ താങ്ക് യു ബൈ ആ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ ഞാന് റേഡിയോ പോലെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അഗ്രഗാമി രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ ആരും മറക്കല്ലേ ഒന്നുകൂടി പറയണോ അതെപ്പോഴും യൂസ് ചെയ്യുന്ന നമ്പർ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കേണ്ടി വരും ആ 7592075735 കൺസോൾ ടെക്നോ സൊല്യൂഷൻസ് ആണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കൺസോളിന് ഞങ്ങളുടെ ഒരു വലിയ നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് ബൈ ബൈ വിപിനെ ഞാൻ കേട്ട് കേട്ടാ പറയുന്ന കേട്ടു മോനെ വിപിൻ ദാസ് അമ്മക്കുട്ടി സ്കൂളിലൊക്കെ പോയോ അഭിവാദ്യങ്ങൾ ഇതിനകത്ത് വന്ന് പ്രതികരിക്കുകയും നല്ല നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശങ്ങളെല്ലാം കേൾക്കും ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും ഒറ്റ കാര്യം ഉറപ്പ് പറയാം എപ്പോഴും കൂടെ
നിങ്ങളോടൊപ്പം ചേർന്ന് നിർത്തി കൂടെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അതിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ പോകാൻ തോന്നുന്നില്ല, അതുകൊണ്ടാ. അമ്മക്കുട്ടി പോയി അല്ലേ, സ്കൂളിൽ പോയി. ആ വിപിൻ, ശരി, നമുക്ക് എല്ലാവർക്കും കാണാം. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഒരുപാട് സ്കൂളിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അഞ്ചു സ്കൂളെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് ഇന്ന് ദിവസം. ഓക്കെ, ഫിനിഷ് ചെയ്യാണേ. വീണ്ടും വരാം, അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വരാം.